പിന്നെ ഞങ്ങൾ പരാതിക്കാരാണ്. കണ്ടാൽ അറിയാൻ നീ ചെയ്യുമെന്നും ഞാൻ നിങ്ങൾ നിന്നെ ഞങ്ങൾ ഇത്ര നേരം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, എന്നെ തല്ലാൻ നോക്കുന്നു, ചവിട്ടാൻ നോക്കുന്നു, കരണക്കുറ്റി കടിക്കാൻ നോക്കുന്നു. പിന്നീട് ഞാൻ സൗണ്ടുകൾ കേൾക്കുന്നുണ്ട്, അപ്പോഴും ഞാൻ വിചാരിക്കുന്നില്ല, കാരണം സത്യം നമ്മുടെ ഭാഗത്തുള്ളതുകൊണ്ട് നീതി കിട്ടും. നമസ്കാരം. നടൻ വിനായകനെതിരെ എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിലുണ്ടായ ദുരനുഭവം നമ്മൾ വാർത്തകളിലൂടെ കണ്ടതാണ്. അതിനുശേഷവും ഇതേ നോർത്ത് പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികളും ആക്ഷേപങ്ങളും നമ്മുടെ സാർക്ക് ലൈവിലൂടെ തന്നെ പ്രക്ഷേപണം ചെയ്തിട്ടുമുണ്ട്. ഇപ്പോഴിതാ ഒരു പുതിയ പരാതി ഇതേ നോർത്ത് പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരിക്കുകയാണ്. തലശ്ശേരി സ്വദേശിയാണ് പരാതിക്കാരൻ. അദ്ദേഹത്തോട് തന്നെ നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. എന്തായിരുന്നു സത്യത്തിൽ സംഭവിച്ചത്? എന്തായിരുന്നു പരാതി? എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടുണ്ടായ ഒരു അനുഭവമാണിത്. ഞങ്ങളുടെ ഫാമിലിയിൽ ആദ്യമായിട്ടുണ്ടായ അനുഭവം. ഞങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് 5 വർഷമായി. ഞങ്ങളിവിടെ എറണാകുളത്ത് വാടകയ്ക്ക് താമസിക്കുകയാണ്, കത്രിക്കടവിൽ. അപ്പോൾ ഞങ്ങളെ അടുത്ത വാടകക്കാരും ഹൗസ് ഓണറും ഞങ്ങളെ ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കാൻ നോക്കുന്ന രീതിയിൽ തന്നെയാണ് ഞങ്ങളെ പെരുമാറുന്നത്. അപ്പോൾ അതിനെതിരെ ഞങ്ങളൊരു പരാതി 8-ാം തീയതി നോർത്ത് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു. അപ്പോൾ അന്ന് ഒരു വൈകുന്നേരമായതുകൊണ്ട് തെളിവെടുപ്പിന് ഞങ്ങളോട് 9-ാം തീയതി രാവിലെ 11:30 സാറ് വരാൻ പറഞ്ഞു അവിടുത്തെ എസ്എച്ച്ഒ. അങ്ങനെ പിറ്റേന്ന് ഞങ്ങൾ രാവിലെ ഒരു 11:30 അങ്ങനെ അവിടെ എത്തി. എൻ്റെ രണ്ടുപേരും, ഞാൻ വൈഫാണ് പരാതിക്കാരി, ഞാൻ കൂടെ ചെന്നു. പ്രതികളായിട്ട് ഒരു ലേഡിയും പിന്നെ ഹൗസ് ഓണർക്കുമാണ് ഞങ്ങൾ പരാതി കൊടുത്തത്. അവർ ആ സമയത്ത് വന്നു, അവർ ഫാമിലിയൊക്കെ വന്നു. അങ്ങനെ ഫസ്റ്റ് എൻ്റെ പരാതിക്കാരിയായ എൻ്റെ വൈഫിനെ എസ്എച്ച്ഒ വിളിച്ച് സംസാരിച്ചു. ഒരരമണിക്കൂറോളം അവർ തമ്മിൽ സംസാരിച്ചു, അത് വൈഫ് പറയും. എനിക്കുണ്ടായ അനുഭവം എന്ന് വെച്ചാൽ, ഇവരെ വിളിപ്പിച്ച് കഴിഞ്ഞ ശേഷം എന്നെ വിളിച്ചു സാറെ. അകത്ത് ഫസ്റ്റ് അസിസ്റ്റൻ്റ് SHO ആണ് അവരെ റൂമിലേക്ക് വിളിപ്പിച്ചത്. അസിസ്റ്റൻ്റ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടുള്ള അനുഭവം ആയതുകൊണ്ട് ഞാൻ ചിരിച്ചുകൊണ്ട് തന്നെയാണ് അസിസ്റ്റൻ്റ് SHOയുടെ മുന്നിൽ കയറിപ്പോയത്. അപ്പോൾ അപ്പം മുതലേ ആ സാറ് എന്നോട് വളരെ മോശമായ രീതിയിൽ, ചിരിക്കൊന്നും വേണ്ട, ഇങ്ങോട്ട് വന്ന് നിനക്കുള്ളത് തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ രീതിയിലാണ് ആ തുടക്കം മുതലേ ഇത് പെരുമാറിയത്. അതോടുകൂടി എൻ്റെ കോൺഫിഡൻറ്റ് പോയി. കാരണം ഒരു പരാതിക്കാരനോട് ഇങ്ങനെയാണ് ഒരു സ്റ്റേഷനിലുള്ള ഓഫീസർമാർ സംസാരിക്കുന്നത് എനിക്കറിയത്തില്ല. എൻ്റെ ജീവിതത്തിൽ അനുഭവം ആദ്യത്തെ കൊണ്ട് എൻ്റെ കോൺഫിഡൻറ്റ് അപ്പം തന്നെ പോയി. അങ്ങനെ അവിടെ ഒരു സാറ് ആ തുടക്കം മുതൽ ഷൗട്ടിങ്, നീ എന്തിനു ഇവരെ ഒളിഞ്ഞു നോക്കാൻ പോയി, അങ്ങനെ നിന്നെ കണ്ടാൽ അറിയാൻ നീ ചെയ്യുമെന്നും, ഞാൻ നിന്നെ ഞങ്ങൾ ഇത്ര നേരം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, പിന്നെ നിന്നെപ്പറ്റി ഞങ്ങൾ അന്വേഷിച്ചു. അങ്ങനെ പരാതിക്കാരായ ഞങ്ങളെ മോശക്കാരായി ചിത്രീകരിച്ചു അവിടെ ആ പ്രതിക്ക് വേണ്ടി. അവർ അവർ പറയുന്ന കാര്യം ഞാൻ സമ്മതിക്കണം എന്ന രീതിയിലാണ് അവർ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ആ സാറ് എന്നെ തല്ലാൻ നോക്കുന്നു, ചവിട്ടാൻ നോക്കുന്നു, കരണക്കുറ്റി കടിക്കാൻ നോക്കുന്നു ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ആക്ഷനും ആ മൂവ്മെൻ്റൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും തല്ലിയില്ല ആ സാർ, തല്ലിയില്ല അസിസ്റ്റൻ്റ് SHO, തല്ലിയില്ല. അങ്ങനെ ഒരു 10 മിനിറ്റത്തെ ക്വസ്റ്റ്യൻ ആൻസർ ചോദിച്ചതിന് ശേഷം സാറ് പറഞ്ഞു, ഇത് സമ്മതിച്ചില്ലെങ്കിൽ നിന്നെ ഞങ്ങൾ CIയുടെ അടുത്ത് കൊണ്ടുപോകും, SHOയുടെ അടുത്ത് കൊണ്ടുപോകും, അപ്പോൾ SHO ഇതിനെ കൊണ്ട് സമ്മതിപ്പിച്ചുകൊള്ളും. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് പിന്നീട് SHOയുടെ അടുത്തേക്ക് എന്നെ കൊണ്ടുപോകുന്നത്. ഈ അസിസ്റ്റൻ്റ് SHO മാക്സിമം നോക്കി പറയും, അടിച്ചു ഈ കുറ്റം സമ്മതിപ്പിക്കാൻ, ഈ പ്രതിക്ക് വേണ്ടി കുറ്റം സമ്മതിപ്പിക്കാൻ മാക്സിമം നോക്കി. ഞാൻ എൻ്റെ സ്ഥാനത്ത് തന്നെ ഉറച്ചു നിന്നു, നിരപരാധിയായ എനിക്ക് ന്യായം വേണം, എൻ്റെ ഭാഗത്ത് ശരിയുണ്ട്, ഈ കേസ് മറ്റു മുന്നോട്ട് പോകണമെന്നൊക്കെ പറഞ്ഞ് ഞാൻ മാക്സിമം പിടിച്ചു വന്നു. അങ്ങനെ പിന്നീട് SHOയുടെ അടുത്ത് കൊണ്ടുപോയി. SHOയുടെ അടുത്ത് നേരെ ഒരു 2-3 പേരുള്ളത് കൊണ്ട് എന്നെ നോക്കി, രൂക്ഷമായി നോക്കിയിട്ട് പുറത്ത് നിൽക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പുറത്ത് വന്നു നിന്ന് അവർ ഇറങ്ങി, ആ മറ്റു പരാതിക്കാരൊക്കെ ഇറങ്ങിയ ശേഷം എന്നെ അകത്തേട്ട് പിടിച്ചു. അപ്പോൾ ഈ പ്രതിയെയും അകത്തോട്ട് പിടിച്ചു, ഈ നമ്മൾ ആരോപണം ഇങ്ങനെ ഈ സ്ത്രീയെയും അകത്തോട്ട് പിടിച്ചു. അങ്ങനെ ഞങ്ങൾ 2 പേരുമാണ് പിന്നെ SHOയുടെ റൂമിൽ ഉണ്ടായിരുന്നത്. ഈ സ്ത്രീയെ കുറച്ച് ദൂരോട്ട്, ഒരു SHOയുടെ അടുത്തു നിന്നുള്ള കുറച്ച് ദൂരോട്ട് മാറ്റി നിർത്തി അവിടെ നിൽക്കാൻ പറഞ്ഞു. എന്നെ SHOയുടെ തൊട്ടടുത്ത് വേണ്ടി നിർത്തി. അങ്ങനെ ഫസ്റ്റ് SHO അവരോട് ചോദിച്ചു എന്താ സംഭവം. അന്നേരം അവർ പറഞ്ഞു ഇങ്ങനെ സംഭവം ഉണ്ടായി. അപ്പോൾ പിന്നെ എൻ്റെ നേരെ തിരിഞ്ഞിട്ട് ഈ പറയുന്നത് എന്താ സത്യമാണോ, ഞാൻ പറഞ്ഞല്ല സാറേ, ഇത് നുണയാണ്, ഇത് നമുക്ക് മനഃപൂർവ്വം എൻ്റെ ഫാമിലിയെയും അപമാനിക്കാൻ ഇവരുണ്ടാക്കിയ കഥയാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ വാദിച്ചു നിന്നു. എനിക്ക് സത്യം തെളിയിക്കണം, അതിനാണ് ഞാൻ പരാതി, എൻ്റെ വൈഫ് പരാതി തന്നത്. അതൊന്നും സാറ് കേൾക്കുന്നില്ല. സാറും പിന്നെ എന്നോട് ഷൗട്ടിങ്, നീ നിൻ്റെ ഭാര്യയുടെ മുന്നിൽ നല്ലവനാവാൻ വേണ്ടി കളിക്കുന്ന കളിയാണ്, നീ ചെയ്തിട്ടുണ്ടാവും, നിൻ്റെയൊക്കെ ഒരു നാച്ചുറൽ ലുക്കും കണ്ടാൽ അങ്ങനെ തന്നെ തോന്നും,
നമ്മൾ സാറേ, ഞാൻ വർഷങ്ങളായി എറണാകുളത്ത് താമസിക്കുന്നതാണ്. എന്നെ ഞങ്ങളുടെ ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് 5 വർഷമായി. ഞങ്ങൾ ഫാമിലി ഇതുവരെ അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടില്ല. ഞാനിവിടെ എറണാകുളത്ത് വന്നിട്ട് 9 വർഷമായി. ഞാൻ 7 വർഷമായി ഫുഡ് ഡെലിവറി ഫീൽഡിൽ വർക്ക് ചെയ്യാം. എൻ്റെ സാറിൻ്റെ ഹിസ്റ്ററിയൊക്കെ എടുത്ത് പരിശോധിച്ചാൽ എൻ്റെ കാര്യങ്ങളൊക്കെ സാറിനും അറിയാൻ പറ്റും. എൻ്റെ ഫോൺ ഹിസ്റ്ററി ആയിക്കോട്ടെ, എൻ്റെ ബയോഡായിട്ടായിക്കോട്ടെ, എൻ്റെ ആധാർ വെച്ചിട്ട് എൻ്റെ എന്ത് വേണം സാറിന് പരിശോധിക്കാം. അതൊന്ന് അതൊക്കെ സാറിന് തെളിയിക്കാൻ പറ്റും. അപ്പോൾ അതൊന്നും സാറ് കേൾക്കുന്നേ ഇല്ല. ഈ പ്രതിയുടെ ഭാഗം മാത്രം കേട്ടുകൊണ്ട് ഈ പ്രതിക്ക് വേണ്ടി സാറ് വാദിക്കുകയാണ്. പിന്നെ സത്യം പറഞ്ഞു, നിൻ്റെ ഭാര്യയെ പറഞ്ഞ് ഞങ്ങൾ വിശ്വസിപ്പിച്ച് കൊള്ളാം, ഇതൊക്കെ നിസ്സാരമായ കേസാണ്, ഇതൊന്നും കാര്യം നിസ്സാരമായതുകൊണ്ട് തന്നെ ഒരു പ്രശ്നമില്ലാതെ വീട്ടിലേക്ക് പോവാം, നിങ്ങൾ ആ വാടക വീട് നിന്ന് താമസം മാറി പോയാൽ മതി 2 ദിവസം കൊണ്ട്. അതായിരുന്നു അവരുദ്ദേശം. നിങ്ങൾ 2 ദിവസം കൊണ്ട് ആ വാടക വീട് നിന്ന് താമസം മാറിപ്പോയി. പരാതിക്കാരായ ഞങ്ങൾ ആ വാടക വീട് നമ്മൾ താമസം മാറിപ്പോയിക്കോ, നല്ല പ്രതി മാറിപ്പോവണ്ട, അവർക്ക് അത് പ്രശ്നമില്ല. എന്റെ വൈഫാണ്. കേട്ടോ, പരാതി നമ്മൾ 8-ാം തീയതി കൊടുക്കുന്നു. 9-ാം തീയതി അന്ന് വിളിപ്പിച്ചു ഇരു കൂട്ടരെയും. അതിന് പ്രകാരം നമ്മുടെ SHO എന്ന് പറയുന്ന അസിസ്റ്റൻ്റ് അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഞാനും 2 പ്രതികളെന്ന് ഉദ്ദേശിക്കുന്ന ആൾക്കാരും. ഹസ്ബൻഡിനെ ആദ്യം വെളിയിലാണ് നിർത്തിയത്. ഞങ്ങളോട് സംസാരിച്ച് ആദ്യം എന്നോട് ചോദിച്ചു എന്താണ് പരാതി എന്നുള്ളത്. പരാതി ഞാൻ ബോധിപ്പിച്ചു. അപ്പോൾ തന്നെ എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്, അവിടെ തന്നെ ഇരുന്നു ബാക്കി ഞാൻ നോക്കിക്കോളാമെന്നൊക്കെ പറഞ്ഞിട്ട് എതിർകക്ഷികളുടെ അടുത്താണ് സംസാരിക്കുന്നത്, ലേഡിയോട്. അപ്പോൾ ലേഡി പറയുന്നു ഇങ്ങനെയാണ് കാര്യങ്ങളെന്ന് പറയുന്നു. അപ്പോൾ അവിടെ വെച്ചിട്ടെന്ന് പറഞ്ഞാൽ സ്റ്റാൻഡ് വളരെ പെട്ടെന്നാണ് ആ സാറിനെ മാറുന്നത്. കാരണം എന്നെ അന്നേരം തന്നെ എന്നോട് പറയുന്നത് ഇപ്പോൾ തന്നെ ബാക്കി കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം, നീ ഇറങ്ങിക്കോ, ഇനി തിരിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ, ഇതെല്ലാം തെളിവ് ഞങ്ങളുടെ കയ്യിലുണ്ട്, ഇവർ പറയുന്ന ആ സമയം കാര്യങ്ങളെല്ലാം നമ്മുടെ കയ്യിൽ സത്യങ്ങളുണ്ടെന്ന് പറഞ്ഞു. അത് അസിസ്റ്റൻ്റ് ഇതൊന്നും അറിയണ്ട. കാരണം ഇത് ആരൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. കാരണം ഇവരിങ്ങനെ നമ്മുടെ യൂണിഫോമിലാണ് ഓരോരുത്തരെ കണ്ട് നമ്മൾ പ്രതീക്ഷിച്ച് ചെല്ലുന്നത്. ഇവരെല്ലാവരും കളർ ഡ്രസ്സിലായതുകൊണ്ട് ആരാണ് അസിസ്റ്റൻ്റ്, ആരാണ് SHO, ഇതൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ SI അല്ലെങ്കിൽ SCA എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഓരോരുത്തർ റൂമിൽ ഇങ്ങനെ കളർ ഡ്രസ്സായതുകൊണ്ട് നമുക്ക് അറിയുന്നില്ല. അതിനുശേഷം എന്നെ വെളിയിലേക്ക് ഇറക്കി വിടുന്നു. പിന്നെ ഈ പ്രതികളെന്ന് ആരോപിക്കുന്ന അവർ മാത്രമാണ് അതിനകത്തുണ്ടായിരുന്നത്. കുറേ നേരം അവർ തമ്മിൽ സംസാരിച്ചു. അതിനുശേഷം വെളിയിലേക്ക് വന്നു. പിന്നെ ഹസ്ബൻഡിനെ വിളിച്ച് അതിനകത്ത് എന്താ സംഭവിച്ചെന്നുള്ളത് ഷൗട്ട് കേൾക്കുന്നുണ്ട്. ഞാൻ വെളിയിൽ നിന്ന് സൗണ്ട് കേൾക്കുന്നുണ്ട്. പിന്നീട് കുറേ നേരം കഴിഞ്ഞ് ഹസ്ബൻഡിനെ വെളിയിലേക്ക് ഇറങ്ങുന്നു. പിന്നെ CIയുടെ അടുത്തേക്ക് വിളിപ്പിക്കുന്നു. വിളിപ്പിച്ചപ്പോൾ ഈ ലേഡിയും എൻ്റെ ഹസ്ബൻഡും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്ക് വെളിയിൽ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. ഒരു കൊലയാളി എന്ന രീതിയിലാണ് അവിടെ പെരുമാറുന്നത് എന്നുള്ളത് എനിക്ക് വെളിയിൽ നിന്ന് മനസ്സിലായി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രമാത്രം അടുത്ത് വിളിച്ച് നിർത്തിക്കൊണ്ട് ഇപ്പോൾ എനിക്ക് മനസ്സിലായി അടിക്കും എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ ഞാൻ പറയുന്നുണ്ട് സാറ് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ അകത്ത് കയറാൻ നേരത്ത് എന്നെ ആക്രോശിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ 3.5 വയസ്സ് മാത്രം പ്രായമുള്ളൊരു കുഞ്ഞിനെ കൊണ്ടാണ് അകത്തേക്ക് കയറി ചെന്നത്. ആ കുഞ്ഞ് പേടിച്ച് കരയുകയാണ് ചെയ്തത് അന്നേരം. അതിനുശേഷം ഞാൻ വെളിയിലേക്ക് ഇറങ്ങി നിന്നു. പിന്നെ അവിടെ നിന്ന് ഒരു സൗണ്ടാണ് കേൾക്കുന്നത്. ആ സൗണ്ട് കേട്ടപ്പോൾ പെട്ടെന്ന് ഞാൻ വേറെ ആൾക്കാരോട് ചോദിച്ചു, അവിടെ നിന്ന് പോലീസുകാരോട് ചോദിച്ചു അടിച്ചോ എന്ന് ചോദിച്ചു. ഇല്ലില്ല കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. പിന്നീട് ഞാൻ സൗണ്ടുകൾ കേൾക്കുന്നുണ്ട്. അപ്പോഴും ഞാൻ വിചാരിക്കുന്നില്ല, കാരണം സത്യം നമ്മുടെ ഭാഗത്തുള്ളതുകൊണ്ട് നീതി കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് നമ്മൾ സമീപിച്ചത്. പിന്നീട് നമ്മൾ എന്നെ അകത്തേക്ക് വിളിച്ചു. അപ്പോൾ ഇരു കൂട്ടരും ഉണ്ട്, എല്ലാവരും ഉണ്ട്. അവർ നമ്മളെല്ലാവരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ പെണ്ണിൻ്റെ ആ ലേഡിയുടെ അതായത് നമ്മൾ എതിർകക്ഷികളെന്ന് പറയുന്ന അവരുടെ ഭാഗത്ത് മാത്രം നിന്നുകൊണ്ട് എന്നെയും എൻ്റെ ഹസ്ബൻഡ് ഞങ്ങൾ പരാതിക്കാരാണ്, ഞങ്ങളോട് ഒരു രീതിയിലും അതായത് ഞങ്ങളുടെ ഭാഗത്ത് നിന്നുള്ള കാര്യങ്ങളൊന്നും തിരക്കാൻ അദ്ദേഹം തയ്യാറാവുന്നില്ല. ഈ SHO എന്ന് പറയുന്ന അദ്ദേഹം ഞാൻ കുറേ തെളിവുകൾ കാണിക്കുന്നുണ്ട്, ഞങ്ങളുടെ വീടിൻ്റെ എല്ലാ സ്ട്രക്ചറും കാണിച്ചു കൊടുക്കുന്നുണ്ട്, ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ എനിക്ക് എൻ്റെ ഹസ്ബൻഡിനോട് ഞാൻ ചോദിച്ചു അടിച്ചു എന്ന് ചോദിച്ചു. കാരണം ഹസ്ബൻഡിനെ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി, അതുകൊണ്ടാണ് ചോദിച്ചത്. അപ്പം പറയുന്നത് അടിച്ചു എന്ന് പറയുന്നു. അപ്പം ഞാൻ പറഞ്ഞു സാർ എന്തിനാണ് എൻ്റെ ഹസ്ബൻഡിനെ അടിച്ചതെന്ന് ഞാൻ ചോദിക്കുന്നുണ്ട്, എന്തിന് വേണ്ടിയിട്ട്, എന്ത് തെളിവുണ്ടായിട്ടാണ്? ആ ലേഡിയുടെ കയ്യിൽ ഒരു തെളിവില്ല, സാക്ഷിയില്ല, ഒന്നുമില്ല. അവർ കള്ളം പറയുകയാണ്. അവർ സാറിനോട് പറയുന്ന സമയം എന്നോട് പറയുന്ന സമയങ്ങളെല്ലാം വ്യത്യാസങ്ങളുണ്ട്. അത് അവരുടെ ഫോൺ വാങ്ങിച്ചു ഒന്ന് ക്ലിയർ ചെയ്ത് സാറ് ചെക്ക് ചെയ്താൽ മതിയാകുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ സാർ അതിനൊന്നും തയ്യാറാകുന്നില്ല. പിന്നീടെന്ന് പറയാൻ ഞാൻ പറയുന്നത് സാർ ഒരു കാഴ്ച അവിടുന്ന് നമുക്ക് ഒരു വനിതാ പോലീസിനെ വിളിക്കാൻ പറയുന്നുണ്ട്, കാരണം ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. സാർ അതിനും മുതിരുന്നില്ല. പിന്നീട് എനിക്ക് ഞാൻ കുറേ കരയുന്നുണ്ട്. എൻ്റെ മോളാണെ ഭയങ്കര കരച്ചിൽ അവിടെ കിടന്ന്. ഇതൊന്നും സാറ് മാനിക്കുന്നേ ഇല്ല. പരാതിക്കാരെന്ന രീതിയിൽ നമ്മളെ മാനിക്കുന്നില്ല ഒരു രീതിയിൽ. നമ്മളോട് അങ്ങ് ഷൗട്ട് ചെയ്യുകയാണ് ഓരോ കാര്യങ്ങൾ. ഇത് ഈ കുറ്റം എങ്ങനെയെങ്കിലും ഞങ്ങൾ സമ്മതിക്കണം അതിനുവേണ്ടി മാത്രം. എന്നിട്ട് പറയുന്നു നിൻ്റെ ഹസ്ബൻഡിനെ ഞങ്ങൾ അകത്താക്കും ഈ ലേഡി ഒരു പരാതി തന്നു കഴിഞ്ഞാൽ. കാരണം ഞാൻ പരാതി കൊടുക്കുന്നവരെ ഈ ലേഡി ഒരു പരാതിയും കൊടുത്തിട്ടില്ല.
ഞങ്ങൾ തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ ഈ ലേഡിയും ഈ ഹൗസ് ഓണറും കൂടി പോലീസിനെ വിളിക്കും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് നിരന്തരം നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോലീസ് എന്നോട് സി ഐ പറഞ്ഞത് തന്നെ ഇങ്ങനെയാണ്, ഒരു ലേഡി കണ്ടു എന്ന് പറഞ്ഞാൽ അത് കണ്ട് അങ്ങനെ തന്നെയാണ്, ഒരു പെണ്ണ് പറഞ്ഞാൽ അതാണ് സത്യം എന്ന് പറഞ്ഞു. ഞാനും ഒരു സ്ത്രീയാണ്. അപ്പം ഞാൻ പറയുന്നത് എന്തുകൊണ്ട് വിശ്വസിക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ അത് ഉള്ള കാരണം പറയുന്നത് സി ഐ പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ വൈഫാണ്, അതുകൊണ്ട് ഒരു സപ്പോർട്ടാണ് ഞാൻ ചെയ്യുന്നതെന്നാണ്. എൻ്റെ കയ്യിൽ തെളിവുകളുണ്ടായിട്ടും അതിനൊരു മാന്യതയും നമുക്ക് തരുന്നുമില്ല, നീതിയും കിട്ടുന്നില്ല. അപ്പോൾ ആദ്യം പ്രകാരം ഞാൻ പറഞ്ഞു, സാറേ എന്തിനാണ് എൻ്റെ ഹസ്ബൻഡിനെ വീണ്ടും അടിച്ചതെന്ന് ഞാൻ ചോദിക്കുന്നുണ്ട്. കുഴത്തിന് കുത്തി പിടിച്ച് അവിടെ തള്ളിയിടുന്നതൊക്കെ സൗണ്ടുകൾ കേൾക്കുന്നുണ്ടല്ലോ. അങ്ങനെ ചോദിച്ചു. അപ്പം പറയുന്നത് അത് ഞാൻ ഒരു കാരണമുണ്ട്, ഒരു കാരണമുണ്ട്. എന്ത് കാരണമെന്ന് വെച്ചാൽ അതിന് മറുപടിയില്ല സാറിന്. പിന്നീട് അങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് തല ഇറങ്ങുന്നു, ഞാൻ ബോധം കെട്ട് വീഴുന്നു. പിന്നീട് അവിടെ എന്താ സംഭവിച്ചുള്ളതെന്ന് എനിക്കറിയില്ല. ഞാൻ പിന്നെ ഹോസ്പിറ്റലിലാണ്. 2 മണിക്കൂറുകൾക്ക് ശേഷം ഞാൻ എൻ്റെ ബോധം വന്ന് ഞാൻ എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് ഞങ്ങൾ ഓട്ടോറിക്ഷയിൽ ഞങ്ങളുടെ വണ്ടി എടുക്കാൻ വേണ്ടി സ്റ്റേഷനിൽ വരുന്നു. വന്നപ്പോൾ നമ്മൾ പരാതിയിൽ ഉന്നയിച്ച എതിർകക്ഷികൾ, അതായത് പ്രതികളെന്ന് ആരോപിച്ച ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നില്ല. അവർ വീട്ടിലെത്തി അന്നേരത്തേക്ക്, കാരണം ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഈ ഒരു പരാതിയിന്മേൽ നമുക്കൊരു നീതിയും കിട്ടിയില്ല, അതൊരു ഒരു തീർപ്പാക്കാതെ തന്നെ ഞങ്ങളെ അവിടെ നിന്ന് വിടുകയാണ്. എന്നെയും കൊണ്ട് ഒരു ഒപ്പിടിയിച്ചു അവിടെ. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, സാറേ എനിക്ക് നീതി കിട്ടിയിട്ടില്ല, ഇതിനെതിരെ ഞാൻ പ്രവർത്തിക്കുമെന്ന് തന്നെ പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. മർദ്ദിച്ചതിന് നമ്മൾ സി എക്ക് എതിരെ ഒന്നും കൊടുത്തിരിക്കുന്ന വെച്ചാൽ നമുക്ക് നീതി കിട്ടില്ല. നമ്മൾ ഞങ്ങളുടെ അതിർത്തിയിലുള്ള ഒരു പോലീസ് സ്റ്റേഷനാണ് ഈ നോർത്ത് ടൗൺ പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ചെന്ന് ഞങ്ങൾക്ക് നീതിക്ക് വേണ്ടിയിട്ടാണ് ചെന്നത്. നാളെ എൻ്റെ മക്കൾ വളർന്നു, എൻ്റെ കുഞ്ഞ് വളർന്നു വരികയാണ്. ആ കുഞ്ഞിൻ്റെ ഒരു ആവശ്യവുമായി ഇതുപോലുള്ള പോലീസ് സ്റ്റേഷനിൽ നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് നീതി കിട്ടാതെ വരുമ്പോൾ ഒരു മാനസികസ്ഥിതി എന്തായിരിക്കും? ഇപ്പം ഞാൻ എൻ്റെ മാനസികസ്ഥിതി എന്ന് പറയുന്നത് ഈ സത്യം തെളിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കുടുംബമാണ് അവിടെ തകരുന്നത്. ഒരു ട്രാപ്പിലാണ് ഇപ്പം ഞങ്ങളെ കൊണ്ടുവന്ന് പെടുത്തിരിക്കുന്നത് ആ ലേഡി. ആ ലേഡിക്കൊപ്പം ഹൗസ് ഓണറും അവിടുത്തെ വേറെ ആൾക്കാരും ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ മുന്നോട്ടുള്ള ജീവിതത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ ഞങ്ങൾ കടന്നു പോകുന്നത്. അപ്പോൾ എൻ്റെ കുഞ്ഞിനെയാണ് അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഇപ്പോൾ. കാരണം ഞങ്ങളുടെ സന്തോഷം ഞങ്ങളുടെ കുഞ്ഞിൻ്റെ സന്തോഷമായിരുന്നു, ഇപ്പം ഞങ്ങളുടെ സങ്കടം ഞങ്ങളുടെ കുഞ്ഞിൻ്റെയാണ്. അതോടുകൂടി ഇപ്പോൾ എനിക്കും എൻ്റെ കുഞ്ഞിനും ഒരുപാട് മാനസികമായിട്ട് ഭയങ്കര വിഷമങ്ങളാണ് കാര്യങ്ങളെന്ന് വെച്ചാൽ. അന്ന് അവിടെ ഉണ്ടായത് അങ്ങനെയാണ്, അത് കണ്ടാൽ മാത്രമേ അറിയാം. അതവിടെ സി സി ടി വി ഉണ്ട്, 2 CCTV ആ റൂമിലുണ്ട്. ആ വിഷ്വൽസ് കിട്ടിയാൽ മാത്രമേ പുറം ലോകത്തുള്ളവർക്ക് മനസ്സിലാകുകയുള്ളൂ. അതെ, ഇത്തരത്തിൽ നീതി ലഭിക്കാനായി പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്ന സാധാരണക്കാർക്ക് നേരിടേണ്ടി വരുന്ന ദുരനുഭവം ഇതുതന്നെയാണ്. ഇതിനെതിരെ ഇവർക്ക് നീതി ലഭിക്കുക തന്നെ വേണം.